ഭൂമിയെടുപ്പും ഭൂമിയുടെ പലതും കവിച്ചപ്പോ ഒക്കെ ആയിരുന്നു. തഹസീൽദാർ ഒത്താശയില്ലാതെ ഒന്നും നടക്കുകയില്ല. പുകിലെ കൂലിമീത്ത ഒതുക്കി എന്നെയും വിളിച്ച് പാണമഴ നടത്തിക്കൊണ്ട് വരിക അച്ഛൻ. മിണ്ടാട്ടമില്ലാതെ മുരണ്ടുകൊണ്ട് നടന്ന എന്നോട് അച്ഛൻ പറഞ്ഞു, ഇതാ മഹേശ, നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാള് നമ്മളോട് കുരുക്കാൻ വന്നാ നമ്മൾ അയാളെ നേരിടുന്നതിന് ഒരു തഞ്ചമൊക്കെ വേണം. ഇപ്പതാ അവിടുന്ന് ഒരു തീവണ്ടി വന്നു. നിന്റെ ഒപ്പം നടക്കുന്നത് തഹസീൽദാറിന്റെ ചക്കരാണെന്ന് വിചാരിക്ക. അവൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടേ. അപ്പൊ നിനക്ക് അവനോട് വൈരാഗ്യമുണ്ടേ. നിനക്കവൻ ഇല്ലാതാകണം എന്നൊരാഗ്രഹവും ഉണ്ടേ. ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കുമ്പോൾ ദൂരത്തുനിന്ന് തീവണ്ടി ഇങ്ങനെ നീ കളിച്ചു തിരിച്ച് തമാശയൊക്കെ പറഞ്ഞ അവന്റെ ഒപ്പം നടക്കും. തീവണ്ടി അടുത്തെത്തുമ്പോൾ കൈമുട്ട് ഒടിച്ചിറങ്ങുന്ന നമ്മളെ ആരും സംശയിക്കുകയില്ല. തീവണ്ടി അവനെ കൊണ്ടുപോവുകയും ചെയ്യും. രാഷ്ട്രീയത്തിൽ ഞാൻ ഇന്നും പാലിക്കുന്ന ഉപദേശമാണ് അച്ഛൻ അന്ന് തന്നത്. സ്റ്റീഫൻ എന്റെ കൂടെ നിന്നറിഞ്ഞ് ബോബിയും നമുക്ക് അതേപോലെ തട്ടാം. ഉപദേശം കൊള്ളാം പ്രൊഫസറെ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത.